ഓയിൽ എന്ന് പറയും, അറിയാമല്ലോ സംസ്കരിച്ച എണ്ണ. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ നിലവിളക്കൽ ഒഴിക്കുന്നത് ശരിയാണോ ചോദിച്ചാൽ, ഈ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയല്ല ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി, ഒരു മിഷനാത്തോടെ ഒന്ന് കയറി ഇറങ്ങി. ഒന്ന് കേൾക്കണേ, ഈ മിഷനാത്തോടെ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് റീഫൈൻ, വീണ്ടും ഇത് ഫൈനാക്കി നല്ലതാക്കി മാറ്റി. ഈ റിഫൈൻമെന്റ് ആണ് സംസ്കാരം, സംസ്കരിച്ച എണ്ണ എന്ന് പറയുന്നത്. ഈ സംസ്കാരം നമ്മുടെ മനസ്സിലുണ്ടാകുക, ബോധത്തിനുണ്ടാകണം. ഏതെല്ലാം തരത്തിൽ ഭൗതികമായി നമ്മൾ വ്യാപരിച്ചാലും ആധ്യാത്മികതയെ, ശ്രീമത് ഭാഗവത യജ്ഞം ഇവിടെ നടക്കുമ്പോൾ ഭാഗവതം എന്ന ഈ മിഷനാത്തോടെ യന്ത്രത്തിലൂടെ ഒന്ന് കയറി ഇറങ്ങിയാൽ സംസ്കരിക്കപ്പെടും നമ്മുടെ ബുദ്ധി, ബോധം, ഈ മനസ്സ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ അതുകൊണ്ട് ഇതിനെ സംസ്കാരം എന്ന് പറയുന്നതിൽ സംസ്കരിക്കപ്പെടണം. റിഫൈൻമെന്റ് എന്ന് പറയുന്നത് റീഫൈൻ ചെയ്യാൻ. ഓരോ യജ്ഞങ്ങൾ കഴിയുമ്പോഴും നമ്മൾ ഫൈനായിക്കൊണ്ടിരിക്കുക, നല്ലതാകാൻ വേണ്ടി, നമ്മുടെ ബുദ്ധി നല്ലതാക്കാൻ വേണ്ടിയിട്ട്. അത് ജ്ഞാനത്തിലൂടെയും ശ്രവണം മാത്രമല്ല, ശ്രവിക്കുന്നതിനെ ഒന്ന് നമ്മുടെ ബുദ്ധി വ്യാപരിക്കുന്ന തലത്തിൽ നിന്ന് വിചാരം ചെയ്യണം. വിചാരം ചെയ്യുക, മനനം ചെയ്യുക എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വിചാരം ചെയ്ത് കഴിയുമ്പോൾ സംസ്കരിക്കപ്പെടുക, ഫൈനായിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിഫൈൻമെന്റ്, ഈ സംസ്കാരം എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം. അപ്പൊ അതുകൊണ്ട് ചീനച്ചട്ടിയിൽ നിന്ന് നിലവിളക്കിലേക്കുള്ള പ്രൊമോഷൻ പോലെ നമ്മൾ ഏതെല്ലാം തരത്തിൽ വ്യാപരിച്ചാലും ഭാഗവതത്തെ അതിൻ്റെതായ സങ്കല്പത്തിലൊന്ന് ബോധ്യപ്പെട്ടാൽ, ശ്രവണത്തോടൊപ്പം മനനം അല്ലെങ്കിൽ വിചാരം ചെയ്താൽ, തീർച്ചയായും ഈ പറയുന്ന ഉയർച്ച, പ്രൊമോഷൻ, അഭിവൃദ്ധി തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ വേണം ഭാഗവതത്തെ നമുക്ക് കാണാൻ. അപ്പൊ ആദ്യം കടന്നു വരുന്ന സമയത്ത് കഥകളിൽ ആകൃഷ്ടരായിട്ട് കഥകള് ചർച്ച ചെയ്യുക കുറെ നാള്. അത് കഴിഞ്ഞ് പിന്നെ ഈ കഥയ്ക്കകത്തങ്ങ് ഒരു കഥയില്ല എന്നുള്ള തോന്നലിലേക്ക് ചിലർക്ക് എത്തും. അത് കഴിഞ്ഞ് പിന്നെ കഥയിലെ കഥ എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ, അതാ വിചാരം ചെയ്താൽ കിട്ടുന്ന ഗുണം. അത് അങ്ങനെ കടന്നു ചെല്ലുകയാണ്, പെട്ടെന്ന് വേദാന്തത്തിലേക്ക്, ഈ ഡബിൾ പ്രൊമോഷനിലേക്ക് ഒന്നും കടക്കണ്ട. ഉടനെ കുണ്ടലിനെ ഉണർത്താനും ജീവാത്മാവിനെ പരമാത്മാവിനെ പിടിച്ചു കെട്ടാനും ഒക്കെ പോകുമ്പോഴാണ് ഈ ആശാന്റെ നെഞ്ചത്ത് അല്ലെ കളരിക്ക് പുറത്തുന്ന അവസ്ഥയെ നിൽക്കാൻ കാരണം. ഇത് ഗ്രാജുവലായിട്ട് ക്രമാനുഗതമായി നമുക്കിവിടേക്ക് സഞ്ചരിക്കാം, നല്ല രീതിയിൽ വിചാരം ഉണ്ടാകുകയാണെങ്കിൽ അതാണ് ഏറ്റവും ആവശ്യം. അപ്പൊ നാളെ നമ്മൾ കുട്ടികൾക്ക് തന്നെ ഈ ഞാൻ പറഞ്ഞത് വിദ്യാഗോപാല മന്ത്രം ഇപ്പോൾ കാണാതറിയാവുന്ന കുട്ടികളാണ് അധികം. അവിടെ നമ്മള് ഓം എന്താണ്, ക്ലീം എന്താണ് എന്നൊക്കെ ഉള്ള ഒരു വിശദീകരണത്തോടു കൂടി അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം. അതിനും ഇപ്പൊ പല ക്ലാസ്സുകളിലുള്ള കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ അവർക്ക് ബോധ്യപ്പെടാത്ത തലങ്ങളിൽ കിടന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അവര് അതാത് തലങ്ങളിൽ അവർക്ക് ബോധ്യപ്പെടത്തക്കവണ്ണം ഈ വിഷയങ്ങളെ, ഒരു മന്ത്രം പഠിക്കുമ്പോൾ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ് മന്ത്രം ജപിക്കുന്നത്, ഈ ജപിക്കുന്ന മന്ത്രത്തിന് ശക്തി ഉണ്ടോ എന്നൊക്കെ യുക്തിപരമായി ഒന്ന് ചിന്തിക്കുന്ന അവസ്ഥ, അതാണ് നാളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി അറിയിക്കാം. പല ചർച്ചകളും പല വേദികളിലും പല ആചാര്യന്മാരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തമായ വ്യൂ, കാഴ്ചപ്പാടാണ്. അപ്പൊ അതെല്ലാം കേട്ടിട്ട് അവിടെ നമ്മുടേതായ ഒരു തീരുമാനം കൂടി ഉണ്ടാകും. അതാണ് കഥ കേട്ടാലും ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ മന്ത്രത്തിന്റെ കാര്യം പറയുമ്പോൾ സന്താന ഗോപാല മന്ത്രം എന്നൊരു മന്ത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. സന്താന ഗോപാല മന്ത്രം എന്തിനു വേണ്ടിയാണ് ജപിക്കുന്നത്? ഇന്ന് സന്താന ഗോപാല മന്ത്രം ജപിച്ചു, ഇനിയും ആറാം ദിവസം സന്താന ഗോപാല കഥാഭാഗം പാരായണം ചെയ്യുന്നതിനും അന്ന് പ്രാധാന്യമുണ്ട്. സന്താന ഗോപാല അർച്ചന എന്തിനു വേണ്ടി നടത്തുന്നു? സന്താന ലബ്ധിക്ക് വേണ്ടി, സന്താന ലബ്ധിക്ക് വേണ്ടിയാണ് സന്താന ഗോപാല അർച്ചന നടത്തുന്നത്. നമ്മുടെ മന്ത്രങ്ങൾക്കൊക്കെ, അർച്ചനയ്ക്കും പൂജയ്ക്കും ഒക്കെ ഇന്ന ഇന്ന ഗുണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കുറച്ച് നാളായിട്ടുണ്ട്. നോട്ടീസിലൊക്കെ ഇങ്ങനെ കൊടുക്കും, ഗണപതി ഭവനം വിഘ്ന നിവാരണത്തിന്, സ്വയംവര മന്ത്ര അർച്ചന, വിവാഹം നടക്കുന്നതിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞുള്ള നമ്മുടെ ഒരു സങ്കല്പമുണ്ടല്ലോ. ഇത് വെച്ച് നോക്കുമ്പോൾ ഈ സന്താന ഗോപാല മന്ത്രം ജപിച്ചാൽ സന്താനം ലഭിക്കും എന്ന നമ്മുടെ വിശ്വാസത്തെ ഞാൻ ഇനിയും പറയുന്നത് മുഴുവനായി കേൾക്കണം. ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ മുഴുവനായി കേൾക്കണം, ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ശ്രദ്ധ തരണം. അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാനിടയുള്ള ഒരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? പകുതി കേട്ടാൽ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള ഒരു വിഷയമാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട്
കേൾക്കുന്നെങ്കിൽ മുഴുവൻ കേൾക്കാൻ തയ്യാറാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.